ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നജൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പരട്ടുമായിട്ടാണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ പരട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്കൊരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില, 2 സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണത്, 1 8 അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ പിരിയൻമുളക് 8 എണ്ണം ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ പട്ട 4 പീസ്, 1 ഗ്രാമ്പൂ 5 എണ്ണം, ഏലക്ക 5 എണ്ണം, 1 ടീസ്പൂണ് പെരിഞ്ചീരകം. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചിക്കൻ പരട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്, പിന്നെ ഉപ്പ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് ചിക്കൻ പരട്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ സവാള കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാല് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള എണ്ണ ഞാൻ ഒഴിക്കുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. എണ്ണ നന്നായിട്ട് ചൂടാകുന്നുണ്ട്. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുള്ളതിലേക്ക് ഞാൻ ഈ അരിഞ്ഞ വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിരിമുളക് ഇതെല്ലാം കൂടെ വെച്ചിട്ടൊന്ന് വാട്ടി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് വഴറ്റുക. കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ഈ കറിക്ക് നല്ല മണം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുണ്ട്. ജസ്റ്റ് കളറൊന്ന് മാറിയുണ്ട്. ഒന്ന് കുറച്ച് 2 മിനിറ്റും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ സവാളയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. എണ്ണ തെളിയുന്നുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് ചരിച്ച് വെച്ചിട്ട് എണ്ണയിലേക്ക് ഒരു 5 ഏലക്കായ, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം, ഇതും കൂടി ചേർത്ത് എണ്ണയിലേക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ചെയ്ത് 2 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിത് 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. നമ്മൾ സവാളയും മുളകും ഇഞ്ചി വെളുത്തുള്ളി വെച്ചപ്പോൾ ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ബാക്കി വരുന്ന എണ്ണയിൽ തന്നെയാണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. നമുക്കിതെല്ലാം ഒന്ന് ഇതിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്ന് ചെറുതായി തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് വെള്ളം ചേർ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പാനില് പിന്നെ സവാള വഴറ്റിയ പിന്നെ എണ്ണ ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ ഒരല്പം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അടുത്ത് വെച്ചിട്ടുള്ള ഗ്രാമ്പൂ അതുപോലെ പച്ചമുളക്
മൂത്തു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇത് ഈ അരപ്പ് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഈ എണ്ണയിൽ ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഇതിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് മസാലയ്ക്ക് ആവശ്യത്തിന് ഞാനിവിടെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഈ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അരപ്പ് നന്നായിട്ട് മൂത്ത് എണ്ണക്ക് തെളിച്ചിട്ടുള്ള അരിക്ക് ഞാൻ അരപ്പിട്ടാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു അരപ്പിട്ടാണ് മല്ലിപ്പൊടി നന്നായിട്ട് ഒരു അരപ്പിട്ടാണ് ഗരമസാലകൾ എല്ലാം നന്നായിട്ട് മുട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇറച്ചിട്ടുള്ള ചിക്കന് നന്നായിട്ടൊന്ന് ഇപ്പം ഞാൻ മസാലയ്ക്ക് ഇട്ടിട്ടുള്ള ആദ്യം തന്നെ മസാലയിലെല്ലാം കൂടി ഒട്ടും തന്നെ ഈ കറിയിൽ നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി നന്നായിട്ട് നമുക്ക് ഇത് ഈ ചിക്കൻ ഈ അരപ്പിലേക്ക് ഒന്ന് പൊക്കി വെക്കാം. 20-25 മിനിറ്റ് വേവിച്ച് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പ് തുറന്ന് നോക്കാം. നല്ലൊരു മണത്ത് വരുന്നുണ്ട്. നമ്മളെ ചിക്കൻ പാക്ക് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളമൊഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു തക്കാളി പച്ചമുളകും ഒന്നും ചേർത്തിട്ടില്ല. ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് ചെറിയൊരു ാണ് ഈ കറുപ്പ് നാടൻ ചിക്കൻ കറുപ്പാണിത്. ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ ചെറുപ്പിലേക്ക് മാറ്റാം. മല്ലിയിലൊക്കെ ചേർത്ത് ചെറുപ്പിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പരട്ടിയുടെ
റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. ഒരു നാടൻ റെസിപ്പിയാണ് ചിക്കൻ വരട്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ളൊരു ചിക്കൻ വരട്ടാണിത്. ഇതിന് വേറെ കറിയൊന്നും വേണ്ട ഇത് കഴിക്കാൻ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.